അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് പറയുന്നത്. നിത്യേന സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കും. അത് വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ, ചെറിയ ആഗ്രഹങ്ങളായിക്കോട്ടെ, അതൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. ഞങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അത് സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് മാത്രമാണ് അതൊക്കെ നടന്നത്. അല്ലാതെ ഒരു സമ്പാദ്യം അതിനൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ ഈമാനിലായിട്ടേ അവർ മരണപ്പെടുകയുള്ളൂ എന്നാണ് ചില മഹത്തുക്കൾ പറഞ്ഞതായിട്ട് കാണാം. ഒരാൾ ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളായിരുന്നു, എപ്പോഴും ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിരുന്നു അയാളുടെ ജീവിതത്തിൽ. പക്ഷേ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തായിപ്പോയി, വേറെ ഒരു ആശയത്തിലായിപ്പോയി. എന്നാലും മരിക്കുന്ന സമയത്ത് അദ്ദേഹം ചൊല്ലിയ സ്വലാത്തുകൾ വന്നിട്ട് അദ്ദേഹത്തെ ഈമാനിലേക്ക് മാറ്റും എന്നാണ് പറഞ്ഞത്. ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരെ അവർ ഈമാനിലായിട്ടേ മരണപ്പെടുകയുള്ളൂ. ഇനി സ്വലാത്ത് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ മുത്ത് റസൂലിനെ സ്വപ്നത്തിൽ കാണുന്നതായിരിക്കും. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുക. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ദുനിയാവിൽ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും. നല്ല സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക. വീട്ടിലും മക്കളിലും ഒക്കെ വലിയ ബർക്കത്തായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് മക്കളില്ലാത്തവരൊക്കെ സ്വലാത്ത് കൂടുതലായിട്ട് അധികരിപ്പിച്ചാൽ മതി. അവർക്ക് മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തുകൾ ഇന്നിങ്ങനെ ഒരുപാട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ റാഹത്തായിരിക്കും. ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയ പതിവായിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്വലാത്ത് ധാരാളം ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് സാമ്പത്തികമായ ഒരു പ്രയാസങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മനസ്സിന് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ദുനിയാവിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല. മുത്തുനബിക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരോട് മുത്തുനബിക്ക് നമ്മോട് വലിയ ഇഷ്ടമായിരിക്കും. ഏറ്റവും മുത്തുനബിയോട് അടുത്തവരായിരിക്കും അവർ. ഹബീബായ മുത്തു റസൂൽ തന്നെ പറഞ്ഞിട്ടില്ലേ, അന്ത്യദിനത്തിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുന്നവരായിരിക്കുമെന്ന്. മുത്തു റസൂലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ മുത്തു റസൂലിൻ്റെ പേരിൽ സലാത്ത് ചെല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഒരു കരുണയിലുമായിരിക്കും. ഒരുപാട് സ്വലാത്ത് ഇങ്ങനെ എല്ലാ ദിവസവും ചുരുങ്ങിയത് 1000 സ്വലാത്ത് എന്നെങ്കിലും ചൊല്ലുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രയാസം നാം നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നേർച്ച വെക്കുക. സ്വലാത്ത് ഇത്ര എണ്ണം ഞാൻ ചെല്ലാൻ നേർച്ച വെക്കുക, 313. അങ്ങനെ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾ ആ സ്വലാത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിത്തീർക്കുക. എന്നാൽ നിങ്ങളുടെ ആ ആഗ്രഹം തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ആ ആഗ്രഹം അല്ലാഹു തീർത്തു തരുന്നതാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഓരോരുത്തരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവനവനിക്ക് മാത്രമാണ് അറിയുക, അല്ലേ? അല്ലാഹുവിനും അവനും മാത്രമായിരിക്കും അറിയുക. അതുകൊണ്ട് എന്ത് പ്രയാസമാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, ആ ഒരു പ്രയാസത്തിൽ നിന്ന്, ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഈ സ്വലാത്ത് നിങ്ങൾക്ക് ഒരു രക്ഷയായിരിക്കും. ദുനിയാവിലും ആഖിറത്തിലും രക്ഷയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലൽ ഒരു ശീലമാക്കുക. മക്കളോടും നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കുക എപ്പോഴും സ്വലാത്ത് അധികരിപ്പിക്കാൻ. എന്നാലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു റാഹത്തായിരിക്കും, ഒരു പ്രയാസമുണ്ടാവില്ല. അതുപോലെ വലിയ വലിയ അസുഖങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തു രക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ശീലമാക്കുക, ജീവിതത്തിൽ ഒരു ശീലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക സ്വലാത്ത് ചൊല്ലുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു സ്വലാത്ത്. അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദി വ അലാ ആലിഹി വസഹബിഹി വസല്ലം. ഞാൻ കൂടുതലായിട്ടും ചൊല്ലാറുള്ള സ്വലാത്താണിത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദ്
സയ്യിദിന മുഹമ്മദീം വ അല ആലിഹി വ സഹബിഹി വസലിം എന്ന സലാത്താണ് ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാറുള്ളത്. എനിക്കെപ്പോഴും സലാത്ത് ചൊല്ലണം, അങ്ങനെ ഒരു ശീലമായിപ്പോയി. അതുകൊണ്ട് അൽഹംദുലില്ല റാഹത്തുള്ള ജീവിതമാണ്. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സാധിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കൽ. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. സ്വലാത്ത് ചൊല്ലിക്കോളൂ. എന്ത് പ്രയാസം അനുഭവിക്കുന്നവരായിക്കോട്ടെ, ഒരുപാട് കമൻറ്റിലൊക്കെ കാണാം ഓരോ പ്രയാസമുണ്ട് എന്നൊക്കെ, അവരോടൊക്കെ പറയാനുള്ളത് സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ധാരാളമായിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുക. ഇനി എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കണക്ക് വെക്കുക, ഇത്ര എണ്ണം ചൊല്ലും എന്ന്. എന്നിട്ട് ആ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിത്തീർക്കുക. നിങ്ങൾ നോക്കിക്കോളി നിങ്ങളുടെ ആ പ്രയാസങ്ങൾ, ആ പ്രശ്നം അല്ലാഹു സുബ്ഹാനഹു തആല സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ്. എന്ത് പ്രയാസമായിക്കോട്ടെ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്ത് ഹലാലായ കാര്യത്തിന് നമുക്ക് സ്വലാത്ത് ചൊല്ലി അത് നേടിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് സ്വലാത്ത് എപ്പോഴും ചെല്ലുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളാണ് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആയിരക്കണക്കിന് എണ്ണിപ്പറഞ്ഞാൽ കിട്ടാത്ത അനുഗ്രഹങ്ങളാണ് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ നാം ധാരാളം സ്വലാത്ത് ചൊല്ലുക. മുത്ത് റസൂലിൻ്റെ ഒരു നോട്ടം നമുക്ക് ഉണ്ടാവുന്നതാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട്. 100 സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ അവന് 100 വർഷം നരകത്തെ തൊട്ട് കാക്കുമെന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. 100 സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രതിഫലമാണത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവന് സ്വർഗത്തിൽ അവൻ്റെ പദവി ഉയർത്തി നൽകുമെന്നതാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവന് സ്വർഗത്തിൽ അവൻ്റെ പദവി ഉയർത്തി നൽകുമെന്നാണ്. ഒരു അടിമ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരാവശ്യം, എന്തെങ്കിലും ഒരു കാര്യം നിറവേറണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഒരു അടിമ എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് നിറവേറി കിട്ടണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം നടന്ന് കിട്ടണം അങ്ങനെയൊക്കെ. എന്നാൽ അള്ളാഹുവിനോട് ഒരു അടിമ ആ ഒരു സ്വലാത്ത് ചൊല്ലി ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. ഒരു അടിമ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരാവശ്യം ചോദിച്ചു, പക്ഷേ ആവശ്യം ചോദിച്ചതിന് ശേഷം സ്വലാത്ത് ചൊല്ലിയില്ല. ഒരു അടിമ അള്ളാഹുവിനോട് ഒരു കാര്യം, ഒരു എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറി കിട്ടണം അങ്ങനെയൊക്കെ ഉള്ളത് അള്ളാഹുവിനോട് ചോദിച്ചു, പക്ഷേ ആ ആവശ്യം ചോദിച്ചതിന് ശേഷം സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ ആ ചോദിച്ചത് മേഘത്തിൻ്റെ മേൽ അവൻ പറഞ്ഞ ആ ആവശ്യം പോയി നിൽക്കും, അള്ളാഹിൻ്റെ അടുക്കലേക്ക് പോവില്ല എന്നാണ്. സ്വലാത്ത് ചൊല്ലാത്തതിൻ്റെ കാരണത്താൽ മേഘത്തിൻ്റെ മേൽ അവൻ പറഞ്ഞ ആ ആവശ്യം പോയി നിൽക്കും, അള്ളാഹിൻ്റെ അടുക്കലേക്ക് പോവില്ല എന്നാണ്. നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു മാർഗമാണ് ഈ സ്വലാത്ത്. അതുകൊണ്ട് എന്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് അള്ളാഹ നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി. ഒരു ദിവസം ഒരു 10 സ്വലാത്തെങ്കിലും നിങ്ങൾ ചൊല്ലണം ചുരുങ്ങിയത്. നമ്മൾ വിചാരിച്ചാൽ എത്രയോ സ്വലാത്ത് നമുക്ക് ചൊല്ലാം അല്ലേ. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എത്രയോ ഒഴിവുള്ള സമയങ്ങളൊക്കെ നമുക്ക് കിട്ടും, ആ സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലാം. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഒരു എന്തെങ്കിലും ഒന്ന് നേടണം, എനിക്കൊരു കാര്യം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഉംറക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ, അതൊക്കെ സാധിപ്പിച്ചെടുക്കുക. എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിരുന്നതാണ്. എനിക്ക് ഉംറ ചെയ്യാനുണ്ടായ കാരണം സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രമാണ്, അല്ലാതെ ഒരു സമ്പാദ്യം പോലും ഞങ്ങൾക്കില്ലായിരുന്നു. ഈ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ടാണ് അള്ളാഹ് എന്നെയും എൻ്റെ മക്കളെയും ഉംറക്ക് വിധിച്ചത്. ഉംറ ചെയ്യാൻ അൽഹംദുലില്ല ഞങ്ങൾക്ക് സാധിച്ചത്. ചെറിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടാവും ഉംറക്ക് പോകണം, ഒരു വഴിയുമില്ല, സമ്പാദ്യമില്ല, കാശില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷനാവേണ്ട. സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് അവിടെ എത്താവുന്നതാണ്. എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ അനുഭവത്തിലൂടെയാണ് ഈ വാക്കുകൾ പറയുന്നത്. ഒരു 5 പൈസ പോലും ഇല്ലാതെ നിന്ന് ഞങ്ങൾക്ക് എനിക്കും എൻ്റെ മക്കൾക്കും അവിടെ പോയി ഉംറ ചെയ്യാൻ കഴിഞ്ഞത് ഈ സ്വലാത്തിൻ്റെ കാരണത്താൽ മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഉംറക്കൊക്കെ പോവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ
ഒക്കെ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക. എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ധാരാളമായി മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുക. ഇനി നിങ്ങൾക്ക് കൗണ്ടർ എന്തെങ്കിലും എടുത്ത് അങ്ങനെ ചെല്ലാം. ഞാനിങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കലാണ്, അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെ ചൊല്ലാലും ഉണ്ട്, പിന്നെ ഓരോ ആവശ്യത്തിനൊക്കെ ഓരോ നമസ്കാരമാല എടുത്തിട്ട് അങ്ങനെ ചൊല്ലിയിട്ട് ഒരു പുസ്തകത്തിലൊക്കെ അടയാളപ്പെടുത്തി വെക്കും, അങ്ങനെയും ചൊല്ലാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉംറക്ക് പോവണം. ഇത് കേൾക്കുന്നവർക്ക് ഉംറക്ക് പോവാൻ ആഗ്രഹമുള്ള ഉമ്മമാർ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെയാണ് പറയുന്നത്, ഒരു ടെൻഷനും നിങ്ങളാവണ്ട, ഉംറക്ക് പോവാൻ എനിക്ക് കഴിയില്ലല്ലോ, കുറേ പൈസ വേണമല്ലോ, എനിക്കതിനൊന്നും കഴിയില്ല എന്നൊന്നും വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ ടെൻഷനാവേണ്ട. നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോളി, നിങ്ങൾ അവിടെ എത്തുന്നതാണ് ഇൻഷാല്ലാഹ്. ഉംറ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് മുത്തു റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കോളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി വസ്ഹബി വസല്ലം, അല്ലെങ്കിൽ ഒരുപാട് സലാത്ത് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സലാത്ത് ചെല്ലാം. അതുകൊണ്ട് നിങ്ങൾ ഈ സലാത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ ഒരു നിങ്ങൾക്ക് ഉംറക്ക് പോകാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഒരു ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സ് നേർച്ച വെച്ചുകൊണ്ട് ഇത്ര എണ്ണം ഞാൻ മുത്ത് റസൂലിന് സലാത്ത് ചൊല്ലുന്നു എനിക്ക് ഉംറക്ക് പോവാൻ. എന്നിട്ട് ആ എണ്ണം നിങ്ങൾ ചൊല്ലി തീർത്തെങ്കിൽ പിന്നെ വേറെയും നിങ്ങൾ എണ്ണം നേർച്ചയാക്കുക. അങ്ങനെ ഇങ്ങനെ നിങ്ങൾ നേർച്ചയാക്കി ചൊല്ലി 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 ഇൻഷാല്ലാ നിങ്ങൾ അവിടെ എത്തുന്നതാണ്. നിങ്ങൾക്ക് അവിടെ എത്താൻ അള്ളാ അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് ഒരുക്കിത്തരും. ഒരു പക്ഷേ നിങ്ങൾ കരുതിയിരിക്കും ഒരിക്കലും എനിക്ക് ഉംറ ചെയ്യാനൊന്നും കഴിയില്ല എന്നായിരിക്കും. പക്ഷേ അതിനുള്ള മാർഗം അള്ളാഹു നമുക്ക് ഒരുക്കി തരുന്നതാണ് ഈ സ്വലാത്ത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോളി. അതുപോലെ തന്നെ എന്ത് പ്രയാസമായിക്കോട്ടെ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ സ്വലാത്ത് ചൊല്ലുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് ധാരാളമായിട്ട് ഇങ്ങനെ ചൊല്ലുക. സ്വലാത്ത് എപ്പോഴും ചൊല്ലാലോ. നമ്മുടെ ജോലി തിരക്കിനിടയിലൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാം. നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. ഈ സ്വലാത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. എന്ത് ചെറിയ ആഗ്രഹമായിക്കോട്ടെ വലിയ ആഗ്രഹമായിക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് സ്വലാത്ത് കൊണ്ട് നിറവേറ്റിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉംറക്ക് പോവാൻ ആഗ്രഹമുള്ള ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ എല്ലാവരോടുമാണ് പറയുന്നത്, നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിച്ചോളൂ. എൻ്റെ അനുഭവത്തിലൂടെയാണ്, എനിക്ക് വന്ന ഒരു അനുഭവമാണ് ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്നത്. സമ്പാദ്യമൊന്നുമില്ലാത്ത ഞാനും എൻ്റെ മക്കളും അവിടെ എത്തി ഉംറയൊക്കെ ചെയ്തു പോന്നു. അതുപോലെ തന്നെ നിങ്ങളെയും അവിടെ എത്തിക്കാൻ നമ്മുടെ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് സലാത്ത് നിങ്ങൾ ചെല്ലുക. ആ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ അവിടെ എത്തും, ഉറപ്പാണ്. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു ആ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ അവിടെ എത്തിക്കും. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾക്കുള്ളൊരു മാർഗം ഒരു വഴിയും കൂടിയാണ് ഈ സലാത്ത്. നമുക്ക് പരീക്ഷണങ്ങളൊന്നും അള്ളാഹു തരികയില്ല. സലാത്ത് നമ്മൾ അധികരിപ്പിച്ചാൽ പ്രയാസങ്ങൾ തരികയില്ല, ബുദ്ധിമുട്ട് തരികയില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് തരികയില്ല, വീട്ടിൽ ബർക്കത്തുണ്ടാവും, മക്കളിൽ ബർക്കത്തുണ്ടാവും, മക്കളില്ലാത്തവർക്ക് അള്ളാഹു സുബ്ഹാന വ തആല മക്കളെ നൽകും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് സലാത്ത് ചൊല്ലിയാൽ. നമ്മളിങ്ങനെ രണ്ട് മൂന്ന് ദിവസം സലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾ താനെ അങ്ങനെ ചൊല്ലിക്കോളും. അതുകൊണ്ട് ഈ സലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ അവിടെ മക്ക മദീനയൊക്കെ സന്ദർശിച്ച് പോരാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയും. അതിനുള്ള തൗഫീക്ക് ഈ സലാത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉംറ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അള്ളാഹു അവിടെ നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി നല്ലൊരു ഇസ്ലാമികപരമായ അറിവുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ദുആ വസിയത്തോടെ.